നമസ്കാരം. പ്രസ് മലയാളം ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ഫിറദൂസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കി കരുതൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞ ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ നഗരസഭ വലിയകുന്ന് 15 വാർഡ് നവഭാരത് റോഡിൽ ദാവൂദ് മൻസിലിൽ 42-കാരനായ സുൽഫിക്കർ ദാവൂദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആറ്റിങ്ങൽ നഗരസഭ വലിയകുന്ന് 15 വാർഡ് നവഭാരത് റോഡിൽ ദാവൂദ് മൻസിലിൽ 42-കാരനായ സുൽഫിക്കർ ദാവൂദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീർണാവസ്ഥയിൽ കണ്ടെത്തിയ മൃതശരീരത്തിന് ഏകദേശം 3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു. വാർഡ് കൗൺസിലർ കെ ശോഭന വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ ചെയർമാൻ എം പ്രദീപിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗവും ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് അടച്ചിട്ടിരുന്ന വാതിൽ തുറക്കുകയും മൃതദേഹം അണുവിമുക്തമാക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഇക്കഴിഞ്ഞ ജൂൺ 26-ാം തീയതിയാണ് ഇയാൾ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. തുടർന്ന് ഹോം ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ക്വാറന്റൈൻ ചട്ടങ്ങൾ ലംഘിച്ച് നിരവധി തവണ പുറത്തു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിലും പോലീസിലും വിവരമറിയിച്ചു. തുടരെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട അധികാരികൾ ഇയാളെ അകത്തുമുറിയിലെ പോലീസ് നിരീക്ഷണ കേന്ദ്രത്തിലാക്കുകയായിരുന്നു. ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കി ഈ മാസം 10-ാം തീയതി വീട്ടിലെത്തിയ ഇയാൾ തുടർന്നുള്ള കരുതൽ നിരീക്ഷണം വീട്ടിൽ തുടരാൻ വിമുഖത കാട്ടിയിരുന്നെന്നും നാട്ടുകാർ ആരോപിച്ചു. കരൾ സംബന്ധമായ അസുഖവും അപസ്മാര രോഗിയുമായിരുന്നു ഇയാളെന്ന് അടുത്ത ബന്ധുക്കൾ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാനാവൂ എന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് അറിയിച്ചു. പൂർത്തിയാക്കി ഒബ്സർവേഷൻ കഴിഞ്ഞിരുന്ന വലിയകുന്ന് സ്വദേശി സുൽഫിക്കർ ദാവൂദ് മരിച്ചു കിടക്കുന്നതായി വൈകുന്നേരത്തോടെ അയൽവാസി കണ്ടെത്തി. മൃതദേഹത്തിന് ദിവസങ്ങളുടെ തന്നെ പഴക്കമുണ്ട്. പോലീസും നഗരസഭ ആരോഗ്യ വിഭാഗവും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ബോഡി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടവും അതുപോലെ തന്നെ കോവിഡ് ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തായാലും നിഗമനത്തിലെത്താൻ വേണ്ടി പറ്റൂ. കോവിഡ്-19 സ്രവ പരിശോധനയ്ക്ക് ശേഷം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചതായും ചെയർമാൻ അറിയിച്ചു. നഗരസഭാ ആരോഗ്യ വിഭാഗം കെട്ടിടവും പരിസരവും അണുവിമുക്തമാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർ SS മനോജ്, JHI സിദ്ദീഖ്, ആശാവർക്കർ ബിന്ദുലാൽ, ഇല്യാസ്, അജിൽ മണിമുത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്കുള്ള ബോധവൽക്കരണവും നടത്തി.